നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. നമ്മുടെ രാജ്യം അതെന്നും നമുക്ക് അഭിമാനം മാത്രമാവണം. നമ്മുടെ രാജ്യത്തിന്റെ വികസനങ്ങളും പുരോഗതിയും നമ്മളെയും വളർത്തുന്നുണ്ട്. മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് പലതരം സംസ്കാരവും ജീവിതശൈലിയും വിശ്വാസങ്ങളും പ്രകൃതിയും എല്ലാം നമ്മളെ എപ്പോഴും വ്യത്യസ്തമാക്കുന്നുണ്ട്. ഓരോ മേഖലയിലും നമ്മുടെ ഇന്ത്യ ഇങ്ങനെ കുതിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ രാജ്യത്തിന് അഭിമാനമാകുന്ന മറ്റൊരു കണ്ടുപിടുത്തം കൂടി ഇവിടെ നടന്നിരിക്കുകയാണ്. ഭാവിയുടെ പെട്രോൾ ഇന്ത്യയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. രാജ്യത്ത് 5.9 ദശലക്ഷം ടൺ ലിഥിയം ശേഖരം ജമ്മുകാശ്മീരിൽ കണ്ടെത്തിയതായി കേന്ദ്ര സർക്കാരിന്റെ വെളിപ്പെടുത്തൽ. ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററി നിർമ്മാണത്തിന് ഒഴിച്ചുകൂടാനാവാത്ത ലോഹമാണ് ലിഥിയം. അതിനാൽ തന്നെ ഭാവിയുടെ പെട്രോൾ എന്ന വിശേഷണമുള്ള ലോഹമാണ് ലിഥിയം. ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിലെ സലാൽ ഹൈമാന മേഖലയിലാണ് വൻ ലോഹ നിക്ഷേപം ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പഠനത്തിൽ കണ്ടെത്തിയത്. കേന്ദ്ര ഖനി മന്ത്രാലയമാണ് രാജ്യത്തിനാകെ അഭിമാനമായ വെളിപ്പെടുത്തൽ നടത്തിയത്. ഇനിയൊരു ഇലക്ട്രിക്കൽ യുഗത്തിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ കണ്ടുപിടുത്തം ഇന്ത്യക്ക് ഒരുപാട് നേട്ടങ്ങളാണ് കൊണ്ടുവരാൻ പോകുന്നത്. അപൂർവ ലോഹങ്ങളുടെ സാന്നിധ്യത്തെക്കുറിച്ച് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നടത്തിയ പഠനത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് കേന്ദ്രത്തിനും കൈമാറി. ജമ്മുകാശ്മീർ, ആന്ധ്രാപ്രദേശ്, ഛത്തീസ്ഗഡ്, ഗുജറാത്ത്, ജാർഖണ്ഡ്, കർണാടക, മധ്യപ്രദേശ്, ഒഡീഷ, രാജസ്ഥാൻ, തമിഴ്നാട്, തെലങ്കാന എന്നീ 11 സംസ്ഥാനങ്ങളായി വ്യാപിച്ചു കിടക്കുന്ന 51 മിനറൽ ബ്ലോക്കുകളെ കുറിച്ചുള്ള വിവരങ്ങളാണ് റിപ്പോർട്ടിലുള്ളത്. ഇതിൽ സ്വർണ്ണ നിക്ഷേപമുള്ള 5 ബ്ലോക്കുകളും ഉൾപ്പെടുന്നു. 7,897 ദശലക്ഷം ടൺ ശേഷിയുള്ള കൽക്കരി, ലിഗ്നൈറ്റ് ഖനികളെ കുറിച്ചുള്ള 17 റിപ്പോർട്ടുകളും GSI കൽക്കരി മന്ത്രാലയത്തിന് കൈമാറി. 1851 ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിതമായത്. രാജ്യത്തെ കൽക്കരി നിക്ഷേപം കണ്ടെത്തുന്നതിന് വേണ്ടിയായിരുന്നു ഇത്. കാലക്രമേണ അന്താരാഷ്ട്ര പ്രശസ്തിയുള്ള ഒരു ജിയോ സയന്റിഫിക് സ്ഥാപനമായി ഉയർന്ന സർവേ ഓഫ് ഇന്ത്യ രാജ്യത്തെ അഭിമാന സ്ഥാപനമാണ്. കൂടാതെ ഇത്തവണത്തെ കേന്ദ്ര ബജറ്റിലും ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഉയർന്ന പരിഗണന നൽകിയിട്ടുണ്ട്. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് കൂടുതൽ പ്രചാരം നൽകുന്നതിനായി ഇലക്ട്രിക് വാഹന കൺസോർഷ്യം ആരംഭിക്കുമെന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാലൻ ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേരളത്തിൽ ഇലക്ട്രിക് വാഹനങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കായി TTPL, VSSC, സിരാക് എന്നിവ ഉൾപ്പെടുന്ന ഒരു കൺസോർഷ്യം ഇതിനോടകം രൂപീകരിച്ചു കഴിഞ്ഞതായാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ ഇലക്ട്രിക് വാഹനങ്ങളുടെ പരീക്ഷണങ്ങൾ നടത്തുന്നതിനും മറ്റുമായി ട്രസ്റ്റ് പാർക്കിംഗിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ രൂപീകരിച്ചിട്ടുള്ള ഇലക്ട്രിക് വെഹിക്കിൾ ഡ്രൈവ് ട്രെയിൻ ടെസ്റ്റിംഗ് ലാബിന്റെ പ്രവർത്തനം വരുന്ന ജൂലൈയിൽ ആരംഭിക്കുമെന്നും മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇലക്ട്രിക് വാഹനങ്ങളുടെ വികസനത്തിനായി കിഫ്ബിയുടെ പിന്തുണയോടെ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ ഇൻഡസ്ട്രിയൽ പാർക്ക് വികസിപ്പിക്കാനും സർക്കാർ പദ്ധതി ഒരുക്കുന്നുണ്ട്. ഇലക്ട്രിക് വാഹന കൺസോർഷ്യം പ്രൊജക്ടിനായി 25 കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുള്ള ഈ ഒരു സാന്നിധ്യം അത് ഒരുപാട് നേട്ടങ്ങളാണ് നമ്മുടെ രാജ്യത്തിന് സമ്മാനിക്കാൻ പോകുന്നതും.